السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن ബഹുമാനമുള്ളവരെ സമസ്തയായുള്ള ജമീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിന് ഏകദേശം പതിനഞ്ചോളം പോഷക സംഘടനകളുണ്ട് ഈ സംഘടനകളെല്ലാം തന്നെ സമസ്തയായുള്ള ജമീയത്തുൽമയുടെ ആശയ ആദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടും കൊണ്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സംഘടനകളാണ് അതുപോലെ തന്നെ സംസ്ഥകളുടെ ജമീയത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം അത് ആത്മീയവും ഭൗതികവുമാവുന്ന വിദ്യാഭ്യാസങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി പ്രവർത്തിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് സമസ്ത കേരള ജമീയത്തുലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമീയത്തുലമയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴായും കൊണ്ട് പല വിദ്യാഭ്യാസ ഏജൻസികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ ഈ കേരളത്തിനും കേരളത്തിൻ്റെ പുറത്തൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് അൽബിർ റൂൾ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ കാലങ്ങൾ അതിൻ്റെ ആ തുടക്കം കുറിച്ചിട്ടായിട്ടുള്ളെങ്കിലും അത് ഇന്ന് ഫ്രീ ഫൈ പ്രൈമറിയും പ്രൈമറിയും ഒക്കെ ആയതുകൊണ്ടിട്ട് ഏകദേശം മുന്നൂറോളം സ്ഥാപനങ്ങൾ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമായി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അൽബിർ സംവിധാനം എല്ലാ വർഷവും റമദാനിനോടനുബന്ധിച്ച് ഇസ്തഖാമ എന്ന പേരിൽ ഒരു പരിപാടി തയ്യാറാക്കിക്കൊണ്ടിട്ട് ഇതിനോട് ബന്ധപ്പെട്ടവരിലേക്കും മറ്റു പൊതുജനങ്ങളിലേക്കൊക്കെ റമബാൻ്റെ സന്ദേശം അറിയിച്ചു കൊടുക്കുക എന്നൊരു പതിവ് തുടർന്നു പോന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ റമബാനിനോട് അനുബന്ധിച്ചുകൊണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത് വിശുദ്ധ റമബാൻ അത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ആ മാസം തന്നെ വളരെ പുണ്യമായ മാസമാണ് ഷെഹ്റും എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് മാത്രങ്ങൾ പ്രധാനപ്പെട്ടതായ ഒരു സംരംഭമുണ്ടാകുമ്പോൾ അതിൻ്റെ മുമ്പായി കൊണ്ടിട്ട് അതിനെ സംബന്ധിച്ച് ഒരു പരിചയപ്പെടുത്തൽ നടത്തും റമവാൻ അത് ആഘാതമാവുന്നതിൻ്റെ മുമ്പ് തൻ മുമ്പ് തന്നെ സഹാബത്തിനെ വിളിച്ചു ചേർത്തു വിശ്വസന തങ്ങൾ സഹാബത്തിനോട് പ്രസംഗിക്കുകയാണ് ഒരു പുണ്യമായ മാസം നിങ്ങൾക്ക് ആഘാതമാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മാസത്തിൽ ചെയ്യേണ്ടതായ വിഭാഗത്തുകളുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ചൊക്കെ അതിൻ്റെ മറ്റുള്ള പ്രത്യേക സംസ്കാരത്തിനെ സംബന്ധിച്ച് അതിന് നോമ്പനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ റസൂള പരിചയപ്പെടുത്തി പറഞ്ഞു അവിടെ റസൂല ആ മാസത്തിന് പ്ര ഉപയോഗിച്ചത് തന്നെ ഷെഹ് മുബാറക് പുണ്യമായ മാസം എന്നാണ് അതോടുകൂടെ ഈ മാസത്തിനിക്ക് മാസം സ്വന്തമായി പുണ്യമാവല പുണ്യമായ മാസമാവലോടു കൂടെ തന്നെ ആ മാസത്തിൽ പ്രത്യേകമാവുന്ന ചില വിശേഷതകൾ ആ മാസത്തിൽ സംഭവിച്ചു എന്നുള്ള നിലക്ക് ആ മാസത്തെനിക്ക് മറ്റൊരു പുണ്യം കൂടിയുണ്ട് അതാണ് അഷൂർ റമി ഉൻസിൽ ഖുർആാൻ എന്നാണ് വിശുദ്ധ ഖുർആാനിറക്കപ്പെട്ടത് ഈ റമദാൻ മാസത്തിലാണ് ഇന്ന ഹൻസൌഫി ലേലത്തുള്ള കതിർ ഈ റവണ മാസത്തിൽ പ്രത്യേകമാവുന്ന ഒരു രാത്രിയുണ്ട് ആ രാത്രിയാണ് ലേലത്തുള്ള കതിർ അപ്പം ലൈലത്തുള്ള കതിർ ഉള്ള മാസമാവുക വിശുദ്ധ ഖുർആാനിന് ഇറക്കപ്പെട്ട മാസമാവുക എന്ന് ഉള്ള മറ്റ് പല കാരണങ്ങളുണ്ടായത് കൊണ്ട് ഈ മാസത്തിനുക്ക് അതിനിക്ക് ചില പ്രത്യേകത ഒക്കെ ഉള്ളതിനോട് കൂടെ തന്നെ ഈ റമവാൻ അത് റമവാൻ എന്നുള്ള ഈ നിലക്ക് ആ മാസം ആ മാസമാണെന്നുള്ള നിലക്ക് ഈ റമബാനിക്കൊരു ഈ എല്ലാ ഈ റമവാനിനെ സംബന്ധിച്ച് പ്രത്യേകമായ മുബാറക്കായ പുണ്യമായ മാസം എന്ന് രേഖപ്പെടുത്തി അപ്പം അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ മാസങ്ങളെയും വിശുദ്ധമായ ദിവസങ്ങളെയും പുണ്യമായ മാസങ്ങളിൽ പുണ്യമായ ദിവസങ്ങളെയൊക്കെ അവഭാനുഭവത്താര നമുക്ക് പരിചയപ്പെടുത്തി വരികയും ഒവ്വാവുവിനെ ശ്രറായി ചെയ്യുകയും ചെയ്തതിൻ്റെ കാരണം താന്ന് ചോദിച്ചാൽ മനുഷ്യരായ നാം നമ്മളിൽ നിന്ന് മനുഷ്യൻ മനുഷ്യ നിലനിൽക്കുക തെറ്റുകൾ സംഭവിക്കും ഈ തെറ്റുകളെ അള്ളാവ് സുഭാനുഭവത്താരാൻ്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിട്ട് അതിന് തൂബ ചെയ്ത് മടങ്ങി നമ്മളെ ഹൃദയത്തിനെ വിശുദ്ധാക്കുക നമ്മളെ അവയവങ്ങളെ വിശുദ്ധാക്കുക അള്ളാഹുവിനോടുള്ളതായ ആ സാമീപ്യം അത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ആ നിലക്ക് റമദാനെ ആദരിച്ചുകൊണ്ട് റമദാനെ ബഹുമാനിച്ചുകൊണ്ടിട്ട് ബ്രഹ്മാനിൽ പ്രത്യേകമാവുന്ന കൽപ്പിക്കപ്പെട്ട വിഭാഗത്തുകൾ തൊറാവിയ പോലത്തെ സംസ്കാരങ്ങൾ ദാനധർമ്മങ്ങൾ വിശുദ്ധ ഖുറാൻ്റെ പാരായണം അവഹുവിൻ്റെ വചുഖനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന മറ്റ് നല്ല കാര്യങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതൊക്കെ ചെയ്തുകൊണ്ട് നോമ്പ് അനസ്റ്റിച്ചുകൊണ്ട് നമ്മുടെ ഈമാൻ്റെ ആ പവർ അത് വർദ്ധിപ്പിക്കാൻ ഇമാന്റെ പ്രകാശം വർദ്ധിപ്പിക്കാൻ ഇമാനെ പൂർണ്ണമായി ചാർജ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണെന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും ഉണർത്തി കൊണ്ടിട്ട് അള്ളാഹുസ് ബഹാനുഭവത്താൽ റമവാനിലെ ഇത്തരത്തിൽ ഇല്ലപ്പെടുന്നവരെ കൂടുത്ത് നമ്മളീ നമ്മുടെ കുടുംബങ്ങളെ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അബ്വാഹ് ഉൾപ്പെടുത്തിട്ട് റമവാനിലും മറ്റു മാസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യണം എല്ലാവിധ അടിബാഹത്തുകളെയും അബ്വാഹ് കബൂൾ ചെയ്യട്ടെ എല്ലാ ഷർഡുകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഫിത്രങ്ങളിൽ നിന്നൊക്കെ അബ്വാഹു നമ്മളീ നമ്മളെ കുടുംബങ്ങളൊക്കെ കാത്തു രക്ഷിക്കട്ടെ നമുക്കും അവർക്കൊക്കെ ഉള്ള ആഖിബത്തോവാഹു നന്നാക്കി തട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാ കുബൂറിനെയും ഒ സുഖപ്പൊങ്ങാമനാകട്ടെ എന്ന് ദ്വാഴ കൊണ്ടിട്ട് എന്ന് ദ്വാഴ ചെയ്തുകൊണ്ട് ഈ മഹത്താവുന്നതായ സംരംഭത്തിൻ്റെ ഈ ഇസ്റ്റാമ എന്ന ഈ മഹത്താവുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചുകൊള്ളുന്നു السلام عليكم ورحمه الله